കോതമംഗലത്തെ ബോധികല സാംസ്കാരിക സംഘടന ഇഎംഎസ് സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രശസ്ത പ്രഭാഷകൻ ഡോക്ടർ സുനിൽ പീളയടം മാധ്യമങ്ങൾ ശക്തിയും ദൗർബല്യവും വർത്തമാനകാലത്ത് എന്ന വിഷയത്തിൽ പ്രൗഢമായ പ്രഭാഷണം നടത്തി. കോഴിക്കോട് മഹഫിൽ ഈ ഡാബർ അവതരിപ്പിച്ച ഗസൽ സായാനോ ആസ്വാദകരെ ഏറെ ആകർഷിച്ചു. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബോധികല സാംസ്കാരിക സംഘടന ഇഎംഎസ് സ്മാരക പ്രഭാഷണം നടത്തിയത്. ചടങ്ങിൽ സാംസ്കാരിക കേരളത്തിലെ പ്രശസ്ത പ്രഭാഷകനായ ഡോക്ടർ സുനിൽ പീളയടം മാധ്യമങ്ങൾ ശക്തിയും ദൗർബല്യവും വർത്തമാനകാലത്തെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വലതുപക്ഷ മാധ്യമങ്ങൾ തികച്ചും പൊള്ളയായ സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തിൻ്റെയോ വോട്ടിൻ്റെയോ കണക്ക് മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രശ്നങ്ങളെ അതിൻ്റെ വിശദാംശങ്ങളിൽ മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത കേവലമായ തർക്കത്തിൽ അഭിരമിക്കുന്ന ആ താർക്കികതയാണ് സാമൂഹ്യബോധം എന്ന് തെറ്റിദ്ധരിക്കുന്ന പൊള്ളയായ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് വലതുപക്ഷത്തിന്റെ വിജയം. ചടങ്ങിൽ പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷനായി, സെക്രട്ടറി സോനുകുമാർ സ്വാഗതവും ഷിജോ ജോർജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കോഴിക്കോട് മഹഫിൽ ഈ ഡാർബർ അവതരിപ്പിച്ച ഗസൽ സായാനവും ഉണ്ടായിരുന്നു. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുക വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടകുളത്ത്.